Hello, my dear students. It is my pleasure to introduce all of you to the discussion of botany dissertation topics of BJSM Madathil High Secondary School Plus One Students 2021. It is a new platform to explore various sprouting ideas of students on nature and living things. Discussions will be conducted by Dr. V. Narayana Iyer, HSST in Botany, BJSM Madathil High Secondary School, Thalava North, Karunagappally, Kollam. I welcome you all to this mind-blowing session. ഇനി നമുക്ക് ഡെസർട്ടേഷൻ പാർട്ട് ടൂയിലേക്ക് കടക്കാം. ഓക്കെ, വളരെ നല്ല ടോപ്പിക്കുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഓരോ ക്ലാസ്സിൽ നിന്ന് രണ്ട് ടോപ്പിക് വീതം, അങ്ങനെ മൂന്ന് ക്ലാസ്സിലൂടെ ആറ് ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നും അതുപോലെ ആറ് ടോപ്പിക്കാണ്, ആറ് ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പിക് സെവൻ നമുക്ക് നോക്കാം. Studies on various types of viral diseases in plants by Abhishek R. from C1 batch. നല്ലൊരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ചും കാരണം വൈറൽ ഡിസീസ് കൊണ്ട് പൊറുതിമുട്ടുകയാണ് ലോകമെല്ലാം, അല്ലേ? നമ്മൾ അതിനോട് വളരെ നല്ല രീതിയിൽ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള വൈറസ് എന്ന് പറയുന്നത് ഹാംഫുൾ ഓർഗാനിസമാണ്. ഇതിന് കിങ്ഡം പോലും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത, അല്ലേ? നമ്മളിപ്പോൾ ഒരു ഫൈവ് കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ചാണ് ഇതെല്ലാം ഫോളോ ചെയ്ത് പഠിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ വൈറസിന് മാത്രം ഒരു കിങ്ഡം കണ്ടുപിടിച്ചിട്ടില്ല. കാരണം എന്താണ്? അത് പ്രോകാരിയോട്ടും അല്ല, യൂകാരിയോട്ടും അല്ല, ലിവിങ്ങും അല്ല, നോൺ ലിവിങ്ങും അല്ല, അല്ലേ? അപ്പം അങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓർഗാനിസമാണ് വൈറസുകൾ, അല്ലേ? അതിനാകെ ഒരു പ്രോട്ടീൻ കോട്ട്, അകത്ത് ജനറ്റിക് മെറ്റീരിയൽ, അത് ഇറ്റ് മേ ബി DNA ഓർ RNA, അല്ലേ? അത് വേറൊരു ജീവിയുടെ ദേഹത്ത് അഥവാ പ്ലാന്റ് അല്ലെങ്കിൽ അനിമലിൻ്റെ ബോഡിയിലേക്ക് കയറുമ്പോൾ പ്രോട്ടീൻ കോട്ട് വെളിയിൽ ഉപേക്ഷിക്കുകയും അതിൻ്റെ DNA ഇൻസെർട്ട് ചെയ്ത് ഏതാണോ ഹോസ്റ്റ്, ഇറ്റ് മേ ബി പ്ലാന്റ്, ആനിമൽ ഓർ ഹ്യൂമൻ ബീയിങ്, ആ സെല്ലിൻ്റെ DNAയുടെ കൺട്രോൾ അങ്ങ് ഏറ്റെടുക്കുന്നു. എന്നിട്ട് വൈറൽ DNA പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇല്ലേ? നമ്മുടെ കോശത്തിനകത്ത് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ DNA ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൺട്രോൾ ഈ വൈറൽ DNA ഏറ്റെടുത്തിട്ട് പിന്നെ വൈറസിൻ്റെ DNA ആണ് അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് വൈറൽ ഡോട്ടർ വൈറസുകളാണ് അവിടെ ഫോം ചെയ്യുന്നത്, അല്ലേ? അപ്പം ആ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു നേച്ചറാണ് വൈറസുകൾക്കുള്ളത്. ഇത് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എൻ്റെ സീക്വൻസ്, എൻ്റെ DNA സീക്വൻസ് മാറ്റാനുള്ളൊരു കഴിവ് അതിനുണ്ട്, അല്ലേ? അപ്പം എന്തായാലും നല്ലൊരു ടോപ്പിക്കാണ് അഭിഷേക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഡിസീസുകൾ വൈറസ് കൊണ്ട് പ്ലാന്റ്സിന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പഠനം പല കാര്യങ്ങളും നല്ല രീതിയിൽ പ്ലാന്റ്സിൽ വേണ്ട പ്രിക്കോഷൻസ് എടുക്കാൻ നമുക്ക് യഥാസമയം സാധിക്കുക തന്നെ ചെയ്യും എന്നാണ് വിലയിരുത്തൽ. ഓക്കെ, ഈ ടോപ്പിക് 8 പോകാം. എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് ഓൺ പബ്ലിക് ഹെൽത്ത് ബൈ ആദിത്യ AR C1 ബാച്ച്. നല്ലൊരു ടോപ്പിക്കാണ് ഇപ്പോഴത്തെ ഒരു ആനുകാലിക പ്രസക്തിയുള്ള. ഇപ്പോൾ വൈറസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പബ്ലിക് ഹെൽത്ത്, നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ശീലിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അവിടെ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ പ്രാധാന്യം എന്താണ്? ഇപ്പം നല്ലൊരു ടോപ്പിക് തന്നെയാണ് ആദിത്യ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ പ്ലാന്റ്സുകളും മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതാണെന്നുള്ളതാണ് സത്യം. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്ലാന്റ്സിനെല്ലാം അതിൻ്റേതായ മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്,
അത് ആയുർവേദ ആചാര്യന്മാരൊക്കെ പണ്ടേ തിരിച്ചറിഞ്ഞതുമാണ് അല്ലേ. ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് പുതിയ വരും തലമുറകൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും വളരെ ഫലപ്രദമായിട്ട് പബ്ലിക് ഹെൽത്തിന് വേണ്ടിയിട്ട് അത് വിനിയോഗിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഈ റിസർച്ചിലൂടെ ഉണ്ടാകുകയാണെങ്കിൽ അതാണ് ഈ റിസർച്ചിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ടോപ്പിക് 9, ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദി എഫക്ട്സ് ഓഫ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സോഴ്സസ് ഓഫ് നൈട്രജൻ ഓൺ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് സീഡ് യീൽഡ് ബൈ ആദിത്യൻ എ ബി വൺ ബാച്ച് ബി ജെ എസ് എം അർത്തിൽ എച്ച് എസ് എസ്. ശരിക്കും തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ കുട്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം നൈട്രജൻ എന്ന് പറയുന്നത് ഒരു മൈക്രോ എലമെന്റ് ആണ്, പ്ലാന്റ്സിന് ലാർജ് എമൗണ്ട് വേണം. പക്ഷെ പ്ലാന്റ്സിന്റെ ഒരു പ്രോബ്ലം ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിലും പ്ലാന്റ്സിന് നേരിട്ട് നൈട്രജനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാൻസ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ് അല്ലേ. കാരണം നൈട്രജൻ എൻ ടു മോളിക്യൂൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ എൻ ടു മോളിക്യൂളിനിടയിലുള്ള ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള കഴിവ് പ്ലാന്റ്സിനില്ല. അപ്പൊ നൈട്രജനെ നൈട്രജൻ കോമ്പൗണ്ട് ആക്കി മാറ്റണം. നൈട്രജൻ ഫിക്സേഷൻ എന്നാണ് ആ പറയുന്ന ആ പ്രോസസ്, അല്ലേ. ദിസ് കൺവേർഷൻ ഓഫ് നൈട്രജൻ ഇൻ ടു നൈട്രജൻ കോമ്പൗണ്ട് ഈസ് കോൾഡ് നൈട്രജൻ ഫിക്സേഷൻ അല്ലേ. അങ്ങനെ നൈട്രജൻ കോമ്പൗണ്ട് ആയി അത് സോയിൽ വന്നതിന് ശേഷം സോയിലിൽ നിന്നാണ് ഡയറക്റ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗാനിസം അതിനെ നൈട്രജൻ കോമ്പൗണ്ട് ആക്കി മാറ്റണം. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുന്നു. അങ്ങനെ മാറിയതിന് ശേഷം നൈട്രജനെ പ്ലാന്റ് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യും ആ കോമ്പൗണ്ട്. ദെൻ കൺവേർട്ട് ചെയ്ത് അമിനോ ഗ്രൂപ്പ് ആയിട്ട് മാറുകയും പ്രോട്ടീൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് അമിനോ ആസിഡ് ആണ് അല്ലേ. അപ്പൊ ഈ അമിനോ ആസിഡ് ഇല്ലാതെ ഒരു സ്ട്രക്ചറൽ സംഭവവും പ്ലാന്റിൽ ഇല്ലെങ്കിൽ അനിമൽസിൽ ഉണ്ടാകില്ല. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് നൈട്രജൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത, ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദി എഫക്ട്സ് ഓഫ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സോഴ്സസ് ഓഫ് നൈട്രജൻ ഓൺ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് സീഡ് ഈൽഡ്. അപ്പോൾ പ്ലാന്റ് ഗ്രോത്തിന് മാത്രമല്ല ഇത് സീഡിന്റെ ഈൽഡിനെ എങ്ങനെ ബാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ഡിഫറെൻ്റ് ഏരിയ ചേർന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇതിൽ നടത്താൻ കുട്ടി ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ആദിത്യൻ എ ഫ്രം ബി വൺ ബാച്ച്, നല്ലൊരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ, വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അടുത്ത ടോപ്പിക് 10 പോകാം. സ്റ്റഡീസ് ഓൺ ഡിഫറെന്റ് മെഡിസിനൽ പ്ലാന്റ്സ് ഫ്രൂട്ട്സ് ഇൻ അവർ ലൊക്കാലിറ്റി ബൈ അമൃത ആർ ബി വൺ ബാച്ച് ബി ജെ എസ് എം അർത്തിൽ എച്ച് എസ് എസ്. അപ്പോൾ അമൃതയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് വളരെ സന്തോഷം പകരുന്നതാണ്. കാരണം ഈ പല മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയ തന്നെ സെലക്ട് ചെയ്ത് ഫ്രൂട്ട്സ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നെല്ലിക്ക, നെല്ലിക്ക തന്നെ വൈറ്റമിൻ സി റിച്ച് ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പവർ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ എന്ന് പറയുന്നതും വൈറ്റമിൻ സി ആണ്. അപ്പൊ കിങ് ഓഫ് വൈറ്റമിൻ എന്ന് പറയുന്നതും വൈറ്റമിൻ സി ആണ്. അപ്പോൾ ആ ഫ്രൂട്ട്സിനകത്തുള്ള ആ ഒരു പ്രത്യേകത, മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഫ്രൂട്ട്സ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ്. അപ്പൊ നല്ല ഒരു ഡിഫറെന്റ് ഏരിയ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇത് കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ സന്തോഷം ജനിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ അനന്ത സാധ്യതകൾ നമ്മുടെ ഈ ബോട്ടണിയിൽ ഉണ്ടോ, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ പ്ലാന്റ്സിൽ ഉണ്ടോ, ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു മൈൻഡാണ്, ആ ഒരു ഇൻവെസ്റ്റിഗേറ്ററി മൈൻഡാണ് നമ്മളുടെ ഓരോരുത്തരിലേക്കും വരേണ്ടത് അല്ലേ. കുഞ്ഞുങ്ങളുടെ ഒരു ഡിഫറെന്റ് ടോപ്പിക്കൊക്കെ കണ്ടതിന് ശേഷം നമ്മളിലേക്ക് ആ ചിന്ത ഉണരുകയും നമ്മൾ എല്ലാവരും ഇത് കാണുന്ന എല്ലാവരിലേക്ക് ആ ചിന്ത ഉണ്ടാവുകയും കൂടുതൽ കൂടുതൽ പ്ലാന്റ്സിലേക്ക് പ്ലാന്റിൽ നിന്നും പുതിയ പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു സദുദ്ദേശമാണ് ഈ ഡിസർട്ടേഷൻ ടോപ്പിക്. അപ്പൊ അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടാകുകയാണെങ്കിൽ ഇത് ഈ ഡെസർട്ടേഷൻ ടോപ്പിക്ക് കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന നമ്മുടെ ബി ജെ എസ് എം അർത്ഥത്തിൽ എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളുടെ വിജയമായിട്ടാണ് എനിക്കത് പറയാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഓക്കെ, നല്ലൊരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അമൃത ആർ. അടുത്ത ടോപ്പിക് 11 നോക്കാം. സ്റ്റഡീസ് ഓൺ പോളിനേഷൻ ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ബൈ അദ്വൈത് എസ് എ വൺ ബാറ്റ്സ് ബി ജെ എസ് എം അർത്ഥത്തിൽ എച്ച് എസ് എസ്. വളരെ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഇപ്പോൾ ഓരോ ടോപ്പിക്ക് നിങ്ങളോട് പറയാൻ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം പോളിനേഷൻ ശരിക്കും സെക്കൻഡ് ഇയറിൽ ഒരു ടോപ്പിക്കാണ് ഈ കുട്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ കേട്ടിട്ടുള്ള ആ ഒരു വേർഡും അനുഭവവും ഒക്കെ വെച്ചിട്ടായിരിക്കാം ആ ഒരു പ്ലാന്റിനോടുള്ള ഒരു ഇഷ്ടവും അല്ലെങ്കിൽ ആ കൗതുകവും ഈ ഓരോ പ്ലാന്റിലും ബട്ടർഫ്ലൈ ഒക്കെ വന്നിരിക്കുമ്പോൾ കണ്ടിട്ടുള്ളതും ഒക്കെ വെച്ചിട്ടായിരിക്കും ആ കുട്ടി അതിനോടൊപ്പം തന്നെ ആ യൂസ് ചെയ്ത വേർഡ് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റഡീസ് ഓൺ പോളിനേഷൻ ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. അവിടെ ആ കുട്ടി എന്താണ് ചിന്തിച്ചത്, അതിനപ്പുറം നമുക്ക് ഒരു ഇവാലുവേഷൻ നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്ലാന്റ് ഇല്ലാതെ അനിമൽ ഇല്ല അല്ലെങ്കിൽ മറ്റൊരു ജീവി ഇല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ആ കുട്ടി ആ പോളിനേഷനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് വളരെ സന്തോഷം. ലൈഫ് തന്നെ ഇല്ലാതാകും അല്ലേ, കാരണം ആ പ്ലാന്റിന്റെ ലൈഫ് തന്നെ ഇല്ലാതാകും എന്നാണെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ മറ്റുള്ള ഓർഗാനിസങ്ങൾ, പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റുള്ള എല്ലാ ഓർഗാനിസങ്ങളുടെയും ജീവിതം തന്നെ
പ്ലാൻ ആ പോളിനേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടന്നില്ലെങ്കിൽ ഇല്ലാതായി തീരുന്നു അല്ലേ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു വളരെ ഒരു ഡിഫറെന്റ് ആയിട്ട് ആ കുട്ടി ചിന്തിക്കുകയും പോളിനേഷൻ വെറും പോളിനേഷൻ എന്ന് പറയാതെ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് എന്നുള്ളത് വന്നപ്പോ തന്നെ വളരെ മനോഹരമായി. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അപ്പൊ ഇതുവരെ പറഞ്ഞ ഓരോരുത്തരും ഏറ്റവും നല്ല ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഈ കുട്ടി ആ പോളിനേഷൻ പ്ലസ് എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് എന്നുകൂടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നല്ലൊരു ടോപ്പിക്കാണ്. ഓക്കെ, നല്ല കളർഫുൾ ടോപ്പിക് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ലാസ്റ്റ് ടോപ്പിക് 12, ടോപ്പിക് 12 എന്താണെന്ന് നോക്കാം. ഫ്രെയിം വർക്ക് ഫോർ അസസിംഗ് ചേഞ്ചസ് ഇൻ മെഡിസിനൽ പ്ലാൻ ഗ്രോത്ത് ഇൻ അവർ സറൗണ്ടിങ്സ് ബൈ അമൃത എം, A1 ബാച്ച്, PGSM മർത്തിലച്ചസ്. ഓ, ഭയങ്കര ഒരു സാറിന്റെ ഈ മെഡിസിനൽ പ്ലാൻസിനെ കുറിച്ചൊക്കെ കുഞ്ഞുങ്ങൾ പറയാറുണ്ട് അല്ലേ. അപ്പൊ ഈ കുട്ടി ചിന്തിച്ചത്, ഇപ്പൊ ഞാൻ നമ്മുടെ വീട്ടില് നമ്മൾ ഈ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ട് അതിന്റെ ചുറ്റുപാട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നാലുവശവും ഈ പ്ലാന്റുകൾ നട്ടിട്ട് അതിന്റെ നടുക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫില് ആ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതിന്റെ ഒരു അസസ്മെന്റ് ആണ് ഈ കുട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു അപ്രോച്ച്, ഏതൊക്കെ രീതിയിലാണ് നമ്മളെ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ. ഇതുപോലെ ഓരോ സ്കൂളിലും ഉള്ള കുട്ടികൾക്ക് പലതും നമ്മളോട് പറയാനുണ്ട് അല്ലേ. നമുക്ക് ആ പാഠ കിട്ടുന്ന ഈ 2 വർഷം കൊണ്ട് ഈ കുട്ടികളെ പൂർണ്ണമായിട്ടും വിലയിരുത്താനോ അവരിലുള്ള സർഗശേഷിയെ മാറ്റി കൊണ്ടുവരാനോ സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഉള്ള സമയത്ത് ഒരു സ്പാർക്കെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഈ ടോപ്പിക് കണ്ടിട്ട്. ഫ്രെയിം വർക്ക് ഫോർ അസസിംഗ് ചേഞ്ചസ് ഇൻ മെഡിസിനൽ പ്ലാൻ ഗ്രോത്ത് ഇൻ അവർ സറൗണ്ടിങ്സ് അല്ലെ. അപ്പൊ നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്ന ഈ മെഡിസിനൽ പ്ലാന്റ്സ് നമ്മൾ വളർത്തുമ്പോൾ അല്ലെ. അപ്പൊ അത് മനുഷ്യന് മാത്രമല്ല മറ്റുള്ള ജീവികൾക്കും ആ അറ്റ്മോസ്ഫിയർ തന്നെ നല്ല ആ എയർ തന്നെ പ്യൂരിഫൈ ചെയ്ത് അങ്ങനെ ചെയ്യാനൊക്കെയുള്ള കഴിവുള്ള മെഡിസിനൽ പ്ലാന്റ്സ്. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യം നമ്മൾ മെഡിസിനൽ പ്ലാന്റ്സ് ഒരു ഏരിയ തിരിച്ചു വെച്ചാൽ കൂടെ കുഴപ്പമില്ല മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ നടന്നത്. ഏറ്റവും ബെറ്റർ ആയിട്ടാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമുക്ക് ഒരു വാല്യൂഷൻ തോന്നുന്നത് അല്ലെ. എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇത്രയും ചിന്താശക്തിയുള്ള ഈ കുഞ്ഞുങ്ങൾ, ഈ ന്യൂ ജെൻ എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോൾ അവർ ഒരുപാട് നമ്മളെക്കാട്ടി ഈ ടെക്നോളജിയൊക്കെ വളർന്ന സമയത്താണ്, ഡെവലപ്പ് ചെയ്ത സമയത്താണ് അവർ ജനിച്ചതും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതും ഒക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഇപ്പൊ നമ്മൾ പൊതുവേ എല്ലാവരും ഇപ്പോൾ ബോട്ടനിയിലേക്ക് തിരിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ അല്ലേ. കാരണം നമ്മൾ വീട്ടിൽ കൃഷി ആയാലും പച്ചക്കറി ആയാലും വെജിറ്റബിൾസ് ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാം നമ്മളിപ്പോൾ ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയാലും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയാലും വളരെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് സ്വസ്ഥമായിട്ട് ചെയ്യാൻ. അത്രയും നല്ലൊരു സന്തോഷം തരുന്ന ഒരു ജീവി വർഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്ലാന്റ്സ് അല്ലാതെ മറ്റാരാണ് അല്ലേ. അതായത് വളരെ സന്തോഷമുണ്ട്. ഇനി പുതിയ 6 ഡിഫറെന്റ് ഇതുപോലെ അമേസിംഗ് ആയിട്ടുള്ള 6 ഡിഫറെന്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുന്നു. താങ്ക് യു. അപ്പോൾ നമുക്ക് ഈ ഡിസ്സർട്ടേഷൻ്റെ സിമ്പിളായിട്ടൊന്ന് നോക്കാം. സ്റ്റെപ്പ് 1 നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, സ്റ്റെപ്പ് 2 നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടോപ്പിക്കിനെ സംബന്ധിച്ച് ഒരു അബ്സ്ട്രാക്ട് തയ്യാറാക്കുക, അതായത് ഒരു പാരഗ്രാഫ് എഴുതുക ഇംഗ്ലീഷിൽ. എന്നിട്ട് അതിൻ്റെ താഴെ കീ വേഡ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രാധാന്യം തോന്നിക്കുന്ന വേഡ്സ് എടുത്തെഴുതുക. ഓക്കെ, അതിൻ്റെ ഒരു മോഡൽ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 3 ആണ് സിനോപ്സിസ്. അതിനെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് ഒരു സിനോപ്സിസ് തയ്യാറാക്കുക. ഓക്കെ, അതാണ് നമ്മൾ +1 കംപ്ലീറ്റ് ചെയ്ത് വെക്കേണ്ടത്. +2 ഏകദേശം എൻ്റെ ആകുമ്പോഴത്തേക്കും ഇതിനെ ആ സിനോപ്സിസിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് നിങ്ങളുടെ ഡേറ്റാസും എല്ലാം സഹിതം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യുക. അതാണ് ഡിസ്സർട്ടേഷൻ. ഓക്കെ, ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ടോപ്പിക്, അബ്സ്ട്രാക്ട്, സിനോപ്സിസ്, ഇതാണ് നമ്മൾ +1 സെക്ഷനിൽ ചെയ്യേണ്ടത്. സെക്കൻഡ് ഇയർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്സർട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ +1 ബോട്ടണി ഓൺലൈൻ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഐ ഹോപ്പ് ഓൾ ഓഫ് യു എൻജോയ്ഡ് ദിസ് സെഷൻ ഓൺ ഡിസ്സർട്ടേഷൻ. വി വിൽ മീറ്റ് സൂൺ വിത്ത് മോർ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ഓൺ അനദർ ക്ലാസ്. ടിൽ ദെൻ, ഗുഡ് ബൈ.